ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ലഹരിക്കടത്തിൽ ആരോപണ വിധേയനായ സി പി എം നേതാവിനെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ചെന്നും ആരോപണം. ലക്ഷദ്വീപ് മുൻ എം പി മുഹമ്മദ് ഫൈസലിന് എൻ സി പിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടുകൾക്കെതിരെ നിന്നവർ രാഷ്ട്രീയത്തിനപ്പുറം പിന്തുണ തന്നുവെന്ന് മുഹമ്മദ് ഫൈസൽ. സഹോദരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് കൊണ്ടൊന്നും തന്റെ പോരാട്ടം അവസാനിപ്പിക്കാനാകില്ലെന്നും മുഹമ്മദ് ഫൈസൽ. കോൺഗ്രസിൽ നേതൃത്വത്തിനെതിരെ വിമതയോഗം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ജില്ലാ മണ്ഡലം നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ശാസ്തമംഗലം മോഹനെയും ഡി സുദർശനെയും ഒഴിവാക്കണമെന്ന് ആവശ്യം. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരും അംഗങ്ങളും പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിയമവിഭാഗം തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പഴകിയ ഭക്ഷണം പിടിച്ചാലടക്കമുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാനാണിത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെന്നും മന്ത്രി. കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ ബലക്ഷയത്തിൽ അന്വേഷണം നടക്കുന്നുവെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ടെർമിനൽ പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടതില്ലെന്നും 30 കോടി ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയാൽ മതിയെന്നും മന്ത്രി. തുക കുറ്റക്കാരിൽ നിന്നും ഈടാക്കും. കുടിശ്ശികക്കാരുടെ പേരുവിവരങ്ങൾ കവലയിൽ ഫ്ലക്സ് വെച്ച് പ്രദർശിപ്പിച്ച ബാങ്കിന്റെ നടപടി വിവാദത്തിൽ. പത്തനംതിട്ട ഇലന്തൂർ പരിയാരം സർവീസ് സഹകരണ ബാങ്കാണ് ഫ്ലക്സ് വെച്ചത്. ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ മണിക്കൂറുകൾക്കകം ബാങ്ക് അധികൃതർ ഇത് നീക്കം ചെയ്തു. പെരിയാറിൽ മീനുകൾ ചത്തുപോകുന്നത് പതിവാകുന്നു. തീരത്തുള്ള കമ്പനികൾ വീണ്ടും മാലിന്യം ഒഴുക്കാൻ തുടങ്ങിയതാണ് കാരണം. പരിശോധനകളിൽ അയവ് വന്നതോടെയാണ് കമ്പനികൾ വീണ്ടും മാലിന്യം തള്ളാൻ തുടങ്ങിയത്. പുഴയുടെ അസാധാരണ നിറം മാറ്റത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സാമ്പിളുകൾ പരിശോധിച്ചു. കോട്ടയം ഇല്ലിക്കൽ കല്ലിലേക്കെത്തിയ വിനോദസഞ്ചാരികളുടെ കാർ കത്തി നശിച്ചു. വരാപ്പുഴയിൽ നിന്നെത്തിയ കാറാണ് കത്തിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അട്ടിമറിക്കുന്ന ഗൂഢാലോചനാ കുറ്റത്തിനുമെതിരെ ബി ജെ പി പദയാത്ര. മലപ്പുറം എടരിക്കോട് മണ്ഡലം അധ്യക്ഷൻ റിജു സി രാഘവന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തിയത്. തെന്നല്ല കൊടകല്ലിൽ നിന്നും ആരംഭിച്ചു, വള്ളിയാമ്പുറത്ത് സമാപിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടത്തേക്ക് വലിച്ചെറിഞ്ഞ് രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ഭരണകൂട നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്ന് ഐ എൻ എൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി. മലപ്പുറം കുന്നുമ്മൽ ജംഗ്ഷനിൽ ചേർന്ന ഭരണഘടനാ സംരക്ഷണ സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് സമദ് തയ്യിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഒ ഒ ഷംസു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കുഞ്ഞാവൂട്ടി ഖാദർ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കാലിക്കറ്റ് സർവകലാശാല പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയിലെ 85 പരം സർവകലാശാലകളിൽ നിന്നായി 450-ലധികം താരങ്ങൾ മത്സരിക്കും. 10 കാറ്റഗറിയിലാണ് മത്സരങ്ങൾ. നിലമ്പൂർ അമരമ്പലത്ത് വീട്ടിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടിച്ചു. അമരമ്പലം പുതിയക്കോട് നറുക്കിൽ കുഞ്ഞനെന്നയാളുടെ വീട്ടിലാണ് മൂർഖൻ പാമ്പ് കയറിയത്. ഉടൻ വീട്ടുകാർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടി. മജീദ്, സഫീർ മാനു എന്നിവർ ആണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മൂർഖനെ പിടിച്ചത്. പാമ്പിനെ വനംവകുപ്പിന് കൈമാറി. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി എം ആർ മുരളി നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 8 മണിക്ക് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രാങ്കണത്തിലാണ് സത്യപ്രതിജ്ഞ. ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ, മറ്റ് ബോർഡ് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ തുടങ്ങിയവർ സംബന്ധിക്കും. വളാഞ്ചേരി നഗരസഭയിലെ പടിഞ്ഞാറേക്കര കള്ളിക്കാട് കാർത്തല ലിങ്ക് റോഡ് പ്രൊഫസർ അബീദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ച 115 മീറ്റർ നീളത്തിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്.
ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ തൗഹീദി മുന്നേറ്റം എന്ന പ്രമേയത്തിൽ കെഎൻഎം സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ നടക്കും. കെഎൻഎം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ.ഐ. അബ്ദുൽ മജീദ് സുലാഹി, മീഡിയ കോർഡിനേറ്റർ നിസാർ ഒളവണ്ണ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം 1164 ഗ്രാം സ്വർണ്ണ മിശ്രിതം പിടിച്ചു. 4 ക്യാപ്സ്യൂളുകൾ കണ്ടെടുത്തു. ജിദ്ദയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലെത്തിയ മലപ്പുറം മൊറയൂർ സ്വദേശിയായ ചിറ്റങ്ങാടൻ ഫഹദിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്ക്. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതിനാൽ ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാ സിംഗാണ് ഉത്തരവിറക്കിയത്. തിരുവനന്തപുരം ധനുവച്ചപുരം NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപകൻ വി ബിപിൻ രാജ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഏറ്റവും വലിയ ഡിജിറ്റൽ മൊസൈക് ഫോട്ടോ ബാനർ തയ്യാറാക്കിയാണ് അംഗീകാരത്തിന് ബിപിനെ അർഹനാക്കിയത്. 35 അടി 2 ഇഞ്ച് നീളവും 10 അടി 6 ഇഞ്ച് വീതിയുമുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ ബാനറാണ് അവാർഡിന് പരിഗണിച്ചത്. സ്കൂളിൽ ഈ അക്കാദമിക് വർഷത്തിൽ നടന്ന പരിപാടികളുടെ 482 ഫോട്ടോകൾ ഉപയോഗിച്ചാണ് നെഹ്റുവിന്റെ ചിത്രം തയ്യാറാക്കിയത്. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ഫാം കാർണിവലിന്റെ പ്രചരണാർത്ഥം 100 മീറ്ററിലധികം നീളത്തിൽ പ്രചാരണ ബാനർ ഒരുക്കി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയിലാണ് ബാനർ ഒരുങ്ങിയത്. ഇരുവിഭാഗം സമസ്തകളാണ് ആത്മീയ ചൂഷണത്തിന്റെ വക്താക്കളെന്ന് കെഎൻഎം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ.ഐ. അബ്ദുൽ മജീദ് സുലാഹി. പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. വരും നാളുകളിൽ മുസ്ലിം കോർഡിനേഷനുമായി സഹകരിക്കും. പാണക്കാട് തങ്ങളുമാരെ സമസ്തയുടെ വക്താക്കളായല്ല കാണുന്നത്. മുമ്പും മുജാഹിദ് സമ്മേളനങ്ങളിൽ പാണക്കാട് തങ്ങൾമാർ പങ്കെടുത്തിട്ടുണ്ടെന്നും മജീദ് സുലാഹി. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഹിന്ദു കോൺക്ലേവ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 10 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. KHNI പ്രസിഡന്റ് GK പിള്ള അധ്യക്ഷത വഹിക്കും. ശ്രീകുമാരൻ തമ്പിക്ക് ആശ്രദർശന പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, വട്ടപ്പാറ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും 1.5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. നെടുമങ്ങാട്, താന്നിമൂട്, രാമപുരം, കിഴക്കും കരപ്പുത്തൻ വീട്ടിൽ സുരാജിനെയാണ് ആറ്റിങ്ങൽ ഡെപ്യൂട്ടി പോലീസ് ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. സതേൺ റെയിൽവേയിലെ വിവിധ തസ്തികകൾ ജോലി വാഗ്ദാനം നൽകിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. പോലീസിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വിദ്യാർത്ഥി ജീവനെടുക്കാൻ ശ്രമിച്ചു. വിഷക്കായ കഴിച്ച പ്ലസ് 1 വിദ്യാർത്ഥി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കൊല്ലം ഓച്ചിറ പോലീസിനെതിരെ ക്ലാപ്പന സ്വദേശിയായ 16-കാരന്റേതാണ് പരാതി. കേരള സ്റ്റേറ്റ് ടെയിലേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ബിരിച്ചേരി, വെള്ളാപ്പ് റോഡ് എന്നിവിടങ്ങളിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കോട്ടയം കോടിമതയിലെ ABC സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് വന്ധ്യംകരണ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. പേവിഷത്തിനെതിരെയുള്ള വാക്സിൻ സംസ്ഥാനത്ത് ആവശ്യത്തിനുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി. കായംകുളം CPCRIയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കാർഷിക വിജ്ഞാപന കേന്ദ്രത്തിലെ പക്ഷികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മാപ്പിള കലാപകാരികളെ ബോധപൂർവം പ്രതികാരത്തോടെ ഒഴിവാക്കിയതല്ലെന്ന് പത്മശ്രീ നേതാവ് CI ഐസക്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയത്. അർഹമായവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നും CI ഐസക് കോട്ടയത്ത് അറിയിച്ചു. പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രൊഫസർ CI ഐസക്കിനെ അതിരമ്പുഴ പഞ്ചായത്ത് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ, വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ KT ജെയിംസ് എന്നിവർ നേരിട്ടെത്തി അനുമോദനം അറിയിച്ചു. നെടുമങ്ങാട് കാർഷിക ബ്ലോക്കിൽ കൃഷി മന്ത്രി നയിക്കുന്ന പ്രാദേശിക കാർഷിക വിലയിരുത്തൽ യജ്ഞത്തിന് തുടക്കമായി. മന്ത്രിമാരായ പി പ്രസാദും GR അനിലും കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. കൃഷിയിടങ്ങളിൽ വെച്ച് മന്ത്രിമാർ കർഷകരുടെ പ്രശ്നങ്ങളും പരാതികളും കേൾക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
പമ്പാവാലി ഏഞ്ചൽ വാലി മേഖലയെ വനഭൂമിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ആന്റോ ആന്റണി എംപിയുടെ ഏകദിന ഉപവാസം തുടങ്ങി. ഏഞ്ചൽ വാലിയിൽ ആണ് സമരം. ബഫർ സോൺ സമരത്തിൽ നാട്ടുകാർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണം എന്നും ആന്റോ ആന്റണി ആവശ്യപ്പെട്ടു. മോഷണക്കേസിൽ കോടതിയിൽ നിന്നും ജാമ്യം നേടി മുങ്ങിയ പ്രതിയെ 5 വർഷത്തിന് ശേഷം പോലീസ് സാഹസികമായി പിടികൂടി. അടൂർ കൂരമ്പാല ഇളയകുറുപ്പനയത്ത് വീട്ടിൽ ദിലീപിനെയാണ് തടിയിട്ടപ്പറമ്പ് പോലീസ് പിടികൂടിയത്. 2017 വാഴക്കുളം ഭാഗത്തെ 2 വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് റബ്ബർ ബോർഡിന് മുന്നിൽ ധർണ. കെ മുരളീധരൻ MP സമരം ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കർഷകരുടെ സങ്കടത്തെക്കാൾ അദാനിയുടെ നഷ്ടമോർത്താണ് മോദിക്ക് സങ്കടമെന്ന് മുരളീധരൻ പരിഹസിച്ചു. പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് രാജ്യത്തെ ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത ഫോറമായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ജനുവരി 30-31 തീയതികളിലാണ് പണിമുടക്ക്. ബാങ്കിന്റെ സേവനങ്ങൾ ഈ ദിവസങ്ങളിൽ തടസ്സപ്പെട്ടേക്കാം. മാസാവസാനം കൂടിയായതിനാൽ ഈ ദിവസങ്ങളിൽ ബാങ്ക് ഇടപാടുകൾ നടത്താൻ തീരുമാനിച്ചിരുന്നവർ ശ്രദ്ധിക്കണമെന്നും ഈ തീയതിക്ക് മുൻപ് ബാങ്കിംഗ് നടത്താൻ ശ്രദ്ധിക്കണമെന്നും SBI അറിയിച്ചു. ടി നാരായണൻ രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസം സംസ്കാരം സമൂഹം എന്ന പുസ്തകം പുറത്തിറക്കി. കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ പ്രകാശനം നിർവഹിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷററും ദേശാഭിമാനി അസിസ്റ്റന്റ് എഡിറ്ററുമായ സുരേഷ് വെള്ളിമംഗലം പുസ്തകം ഏറ്റുവാങ്ങി. വൈപ്പിനിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം 3 മാസത്തിനുള്ളിൽ സാധ്യമാകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. നഗരപ്രവേശനത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 4 KSRTC ബസ്സുകൾ വൈപ്പിൽ നിന്ന് സർവീസ് ആരംഭിച്ചു. മന്ത്രി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. BJP എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കൊച്ചി നഗരത്തിൽ പ്രകടനം നടത്തി. വൈപ്പിൻ ബസ്സുകളുടെ നഗരപ്രവേശനം ആവശ്യപ്പെട്ട് നടത്തിയ ഉപരോധ സമരത്തിനിടെയാണ് KS ഷൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ക്ലാരി മൂച്ചിക്കൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഷാജു കാട്ടകത്ത് നിർവഹിച്ചു. നിസാർ മുഹമ്മദ് പൂഴിത്തറ അധ്യക്ഷത വഹിച്ചു. DMK തൊഴിലാളി വിഭാഗം സംഘടന LPFന്റെ സംസ്ഥാന സെക്രട്ടറിയായി അൻവർ അബ്ദുള്ളയെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പഠനശിബിരത്തിലായിരുന്നു പ്രഖ്യാപനം. തൊഴിലാളി വർഗ പോരാട്ടത്തിന് പുതിയ മാർഗരേഖ തയ്യാറാക്കുമെന്ന് അൻവർ അബ്ദുള്ള അറിയിച്ചു. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൊച്ചിയിൽ 4 പേർ അറസ്റ്റിൽ. വെണ്ടുവഴി സ്വദേശികളായ അഖിൽ, സുരേഷ്, ഷിൻഡോ, P. അഖിൽ എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 25-നാണ് മുത്തംകുഴി സ്വദേശിയായ യുവാവിനെ കുത്തിയും കമ്പിവടിക്കടിച്ചും പരിക്കേൽപ്പിച്ചത്. പാർലമെന്ററികാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് ഉപന്യാസ പ്രസംഗ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുക. മേയർ AM അനിൽകുമാർ മത്സരം ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. കോട്ടയം മുണ്ടക്കയം ശ്രീ ശബരീശ കോളേജിലെ MSW വിഭാഗം ബിരുദാനന്തര ബിരുദദാന സമ്മേളനം നാളെ നടക്കും. പരിപാടി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് MLA ഉദ്ഘാടനം ചെയ്യും. ദേശീയ അന്തർദേശീയ തലത്തിലെ സാമൂഹ്യ പ്രവർത്തകർ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഓൺലൈനായി സമ്മേളനത്തിൽ പങ്കെടുക്കും. INL കോട്ടയത്ത് ബഹുജന സംഗമം നടത്തി. ഭരണഘടനയ്ക്കെതിരായ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടണം എന്ന ആഹ്വാനം. തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന സംഗമം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷീജ അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. തമിഴ്നാട് വില്ലുപുരം തിരുവണ്ണല്ലൂർ ചന്ദ്രുവിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലുവയിൽ താമസിക്കുന്ന 16-കാരിയായ തമിഴ്നാട് സ്വദേശിനിയാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. കോഴിക്കോട് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. മുത്താമ്പി സ്വദേശി പുത്തലത്ത് ലേഖയാണ് മരിച്ചത്. കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഭർത്താവ് രവീന്ദ്രൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. ഓട്ടോറിക്ഷ മറിഞ്ഞ് 7 വയസ്സുകാരൻ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. വെഞ്ഞാറമൂട് വെള്ളുമണ്ണടി മേളതൽ വീട്ടിൽ അഭിനവാണ് മരിച്ചത്. ധർമ്മരാജ്, വൈഷ്ണവ് എന്നിവരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 7 മണിയോടെ മേലാറ്റുമൂഴിയിലായിരുന്നു അപകടം.
കൊട്ടാരക്കരയിൽ ജീപ്പ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 10 വയസ്സുകാരി മരിച്ചു. ഇടുക്കി ഏലപ്പാറ സ്വദേശി നിവേദയാണ് മരിച്ചത്. 9 പേരടങ്ങുന്ന കുടുംബം നാഗർകോവിലിൽ നിന്ന് തിരികെ വരികയായിരുന്നു. കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം പാലാ ബൈപ്പാസ് റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു. 12 മൈൽ മറ്റത്തിൽ നിഖിൽ കുമാറാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ആയിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ നിഖിലിനെ പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തൃത്താല കൂനമൂച്ചിയിൽ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോയെ ഇടിച്ച് തകർത്തു. കൂനമൂച്ചി സ്വദേശിയായ സിറാത്ത് മാനുവിന് ഗുരുതര പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് സംഭവമുണ്ടായത്. പത്തനംതിട്ട കൈപ്പട്ടൂരിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തിരുവനന്തപുരം പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശി ഫറൂഖിനാണ് വെട്ടേറ്റത്. ബൈക്കിലെത്തിയ 10 അംഗ സംഘം ഫറൂഖിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ ശേഷം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ സ്റ്റീരിയോ കവർന്ന മോഷ്ടാവിനെ കയ്യോടെ പിടികൂടി. തിരുവനന്തപുരം PMG ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. ആനയറ സ്വദേശി നിതീഷാണ് പിടിയിലായത്. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ധർണ. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം. പോലീസ് നടപടിക്കെതിരെ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയാണ് ധർണ സംഘടിപ്പിച്ചത്. തായ്ക്കോണ്ടോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള സെമിനാർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. തായ്ക്കോണ്ടോ സെക്രട്ടറി ജനറൽ RD മങ്കേഷ്കർ, KC ലേഖ, KM ഏബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം നഗരത്തിൽ നാളെ കുടിവെള്ള വിതരണം മുടങ്ങും. അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി അരുവിക്കരയിലെ ശുദ്ധജല വിതരണ ശാലകളിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെക്കുന്നതിനാലാണിത്. രാവിലെ 7:30 മുതൽ രാത്രി 12 മണി വരെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ഈ വർഷത്തെ ആദ്യ ന്യൂനമർദ്ദം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ശക്തി പ്രാപിക്കുന്ന ന്യൂനമർദ്ദം ജനുവരി 30 ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിലെ നിഗമന പ്രകാരം ഫെബ്രുവരി തുടക്കത്തിൽ തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കാണ് ലോഗോ പ്രകാശനം ചെയ്തത്. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിനിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനം നാടിന്റെ സംസ്കാരമാക്കി മാറ്റണമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിന്ദു അധ്യക്ഷയായി. News18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.